ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മാങ്ങ സിനിമ ഏകദേശം അഞ്ചോളം ഹിന്ദി ചിത്രങ്ങളാണ് പുതുതായിട്ട് ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നത് അതിൽ ഏറിയ പങ്കും വരുന്നത് ഈ പറഞ്ഞപോലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അവരുടെ മൾട്ടിപ്ലെക്സ് ഹോം ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് അതോടൊപ്പം തന്നെ ഒരു മലയാളം സിനിമ കൂടി പുതുതായിട്ട് ഓടിയിട്ട് റിലീസിന് ഒരുങ്ങുന്നുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ് ഇന്നത്തെ ഡി വി ഡി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ദിസ് ഇസ് രാകേഷ് ആൻഡ് യു ആർ വാച്ചിങ് ഡി വി ഡി അപ്ഡേറ്റ്സ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ഹിന്ദി ചിത്രമാണ് ഭുജ് ദി പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നാണ് സിനിമയുടെ പേര് അജയ് ദേവഗനാണ് ഈ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ സിനിമയുടെ സ്റ്റണ്ട് കൊറിയോ കൊറിയോഗ്രഫി ചെയ്യുന്നതും അജയ് ദേവഗനാണ് അജയ് ദേവഗൻ്റെ അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു വീരു ദേവ്ഗൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അജയ് ദേവഗൻ ഈ സിനിമയുടെ നായകനാവുന്നതോടൊപ്പം സ്റ്റണ്ടും കൂടി ഡിറക്റ്റ് ചെയ്യുകയാണ് ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയമായിട്ട് ഈ സിനിമയിൽ വരുന്നത് അജയ് ദേവനോടൊപ്പം അഭിനയിക്കുന്നത് സോനാക്ഷി സിൻഹ അതുപോലെ നോറ ഫത്തേഹി പിന്നെ നമ്മുടെ തമിഴിൽ ട്വൻറ്റി ഫോറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രണതി സുഭാഷും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ സഞ്ജയ് ദത്തും ചിത്രത്തിലെത്തുന്നുണ്ട് അപ്പോൾ ഡിസ്നി പ്ലസ്സും ഹോട്ട്സ്റ്റാറും ചേർന്നാണ് ചിത്രം ഇതിൻ്റെ ഡിജിറ്റൽ അവകാശം നേടിയിരിക്കുന്നത് അപ്പോൾ ഭൂജ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന അജയ് ദേവഗൻ ചിത്രം ഓഗസ്റ്റ് പതിനാലാം തീയതി ഡിസ്നി പ്ലസ് അതുപോലെ ഹോട്ട്സ്റ്റാർ പ്രീമിയർ ചെയ്യുമെന്നാണ് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി വരുന്ന മറ്റൊരു ഹിന്ദി ചിത്രമാണ് മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത സഡക് ടു സഡക്ക് എന്ന് പറഞ്ഞതിൻ്റെ ആദ്യത്തെ ഭാഗം മഹേഷ് ഭട്ടിൻ്റെ തന്നെ സംവിധാനത്തിൽ സഞ്ജയ് ദത്തും മഹേഷ് ഭട്ടിൻ്റെ പുത്രിയായ പൂജ ഭട്ടും ചേർന്ന് അഭിനയിച്ച് തൊണ്ണൂറുകളിൽ റിലീസായിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന നിലയിലാണ് സടക് ടു ഇറക്കുന്നത് ഈ ചിത്രത്തിലും സഞ്ജയ് ദത്തും അതുപോലെ തന്നെ പൂജ ഭട്ടും അഭിനയിക്കുന്നുണ്ട് അവരോടൊപ്പം യുവതാരങ്ങളായ ആദിത്യ റോയ് കപൂറും ആലിയ ഭട്ടും അതായത് മഹേഷ് ഭട്ടിൻ്റെ ഇളയപുത്രിയായ ആലിയ ഭട്ടും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ സഡക് ടുവിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിങ് എന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ള ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കൺഫേം ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും എന്തായാലും ഡിസ്നി പ്ലസിലും ഹോട്ട്സ്റ്റാറിലുമായിരിക്കും സഡക് ടുവും എത്തുന്നത് അടുത്തതായിട്ട് ഡിസ്നി പ്ലസ് അതുപോലെ ഹോട്ട്സ്റ്റാർ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ഹിന്ദു ചിത്രമാണ് ലൂട്ട് കേസ് എന്നുള്ളത് ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തുന്നത് കുനാൽ ഖേമുവും അതുപോലെ രസിക ദുഗ്ഗലുമാണ് ഈ ചിത്രം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി അതായത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചേർന്ന് ഇതിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിങ് ആരംഭിക്കുന്നത് നാലാമതായിട്ട് ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ഹിന്ദു ചിത്രമാണ് ഖുദാ ഹാഫീസ് നമ്മുടെ തുപ്പാക്കിയിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച വിദ്യുത് ജാമാൽ അതുപോലെ കമാൻഡോ എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലൊക്കെ നായകനായിട്ടുള്ള ആ മുസിൽമാൻ വിദ്യുത് ജാമാൽ ആണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ഇതിൽ നായികയായിട്ട് വരുന്ന ശിവലിക ഒബ്രോയി ആണ് ഈ സിനിമയുടെയും ഡിജിറ്റൽ അവകാശം നേടിയിരിക്കുന്നത് ഹോട്ട്സ്റ്റാർ അതുപോലെ ഡിസ്നി പ്ലസും ചേർന്നാണ് ചിത്രം എന്നാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ളതിൻ്റെ ഡേറ്റ് കൺഫേമേഷൻ വന്നിട്ടില്ല വരുമ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലോ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു ഹിന്ദി ചിത്രം പ്രകാശ് ഷാ സംവിധാനം ചെയ്ത പരീക്ഷ എന്ന ചിത്രമാണ് ഇത് ഒരു സമാന്തര സിനിമയാണെന്ന് തോന്നുന്നു സാധാരണ പ്ര പ്രകാശ് ഷായുടെ സിനിമകൾ എന്ന് പറയുമ്പം ഒരേപോലെ കൊമേഴ്സിലും അതുപോലെ ആർട്ടും കലർന്ന ചിത്രങ്ങളായിരിക്കും സോ അത്തരത്തിലുള്ള ചിത്രമാണിതെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഒ ടി ടി റിലീസാണ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് ആറാം തീയതി സി ഫൈവ് വഴിയാണ് പരീക്ഷ എന്ന ഈ ഹിന്ദി ചിത്രം പ്രദർശനത്തിനെത്തുന്നത് അതുപോലെ മലയാളത്തിൽ നിന്നും ഒരു സിനിമ കൂടി ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് കൺഫേം ആയിട്ടില്ല മിക്കവാറും ഒ ടി ടി റിലീസ് ഉടൻ തന്നെ ആ സിനിമയുടെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് സനൂപ് തൈക്കൂടം സംവിധാനം ചെയ്ത സുമേഷ് ആൻഡ് രമേഷ് എന്ന ചിത്രമാണ് ഒ ടി ടി റിലീസിനായിട്ട് തയ്യാറെടുക്കുന്നത് ശ്രീനാഥ് ഭാസി അതുപോലെ ബാലു പിന്നീട് പ്രവീണ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ സിനിമ ഒ ടി ടി റിലീസിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം സുമേഷ് ആൻഡ് രമേഷ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമെന്ന് ഹോട്ട്സ്റ്റാർ ഡിസ്നി പ്ലസ് വഴി റിലീസാവുന്ന മറ്റൊരു ഹിന്ദി ചിത്രം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ലക്ഷ്മി ബോംബാണ് അക്ഷയ് കുമാർ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ വേഷത്തിലൊക്കെ ഒരു ചിത്രമാണ് മറ്റൊന്നുമല്ല നമ്മുടെ കാഞ്ചന അതായത് ശരത് കുമാർ അഭിനയിച്ച ആ വേഷമാണ് അക്ഷയ് കുമാർ ചെയ്യുന്നത് രാഘവ ലോറൻസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതും ഡിസ്നി പ്ലസ് അതുപോലെ ഹോട്ട്സ്റ്റാറിൻ്റെ മൾട്ടിപ്ലെക്സ് ഹോം ഡെലിവറി വഴിയാണ് ഇത് ഒ ടി ടി റിലീസിൽ ഇറങ്ങാൻ പോകുന്നത് സോ ഇത്രയും ചിത്രങ്ങളുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ഡി വി ഡി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ നിങ്ങളിതിൽ ഏത് സിനിമയാണ് കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ സിനിമാ സംബന്ധിയായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ